MAPAC, your perfect packaging partner. Pali, Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. കാലടിയിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംയുക്ത സംരംഭമായ റെസിഡൻസ് ഫുഡ്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിൻ തോട്ടപ്പള്ളി റെസി ഫുഡ്സ് കറി പൗഡർ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പറഞ്ഞ 200 പേരും കൂടി തെരഞ്ഞെടുത്തേണ്ട രീതി, ജനങ്ങൾക്ക് നല്ലത് നൽകുക. ഇന്ന് നമ്മുടെ നാടിനെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾ, പ്രധാനം ക്യാൻസർ, എവിടെ പരിശോധിച്ചാൽ, ആര് മരിച്ചാലും പരിശോധിച്ചാൽ അവൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് ഈ ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടാകും. ഇന്ന് നാട്ടിലെ 50-60 ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായങ്ങളാണ്. വിളിക്കുന്ന മെമ്പർമാരൊക്കെ ചിലപ്പോൾ എന്നെ കുറ്റം പറയും. ഞാൻ എവിടെ പോയാലും ഈ വക സാധനമൊക്കെ വളരെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. പുറത്ത് നിന്നുള്ള ടേസ്റ്റി ഫുഡുകൾ, ഒരു കാരണവശാൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് അപകടമുണ്ടാകും എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് അകന്ന് നിൽക്കുള്ളൂ. ആദ്യ വിൽപ്പന ഉത്പന്നങ്ങൾ പി ഇ ശങ്കരമേനോന് നൽകി ഡയറക്ടർ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആർ സി രാജീവ് അധ്യക്ഷത വഹിച്ചു. ഇത്തരം ഗ്രാമവികസന പദ്ധതികളുടെ പ്രഭാഷണം നടത്തലായിരുന്നു എന്റെ കല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകും. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ യൂണിറ്റുകൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അവരെല്ലാം പറയും, മിക്കവാറും സ്ഥലങ്ങളിൽ സംരംഭങ്ങൾ തുടങ്ങി നമ്മൾ പറഞ്ഞു വന്ന് പിറ്റേ വർഷം നമ്മളെ ഇനാഗുറേഷനോ അല്ലെങ്കിൽ ആശംസകൾ പറയുന്നതിനോ ക്ലാസ് എടുക്കുന്നതിനൊക്കെ വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ഒരു സംരംഭവും തുടങ്ങിയിട്ടില്ല എന്ന്. കാലടിയിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ ഉൾപ്പെട്ടവരും നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്നാണ് റെസി ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിതമായത്. ചെറുതോതിൽ 2022 പ്രവർത്തനം ആരംഭിച്ച ജനകീയ കമ്പനി ജനങ്ങളുടെ ശക്തമായ പിന്തുണയെ തുടർന്ന് സ്വന്തം ഉത്പാദന യൂണിറ്റ് രൂപീകരിച്ച് റെസി ഫുഡ്സ് എന്ന ബ്രാൻഡിൽ ഉത്പന്നങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയാണിത്, പി എം എഫ് എം. ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവരെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അതൊരു ഇതിൻ്റെ മുതൽ മുടക്കിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. കെട്ടിടവും ഈ സ്ഥലം ലീസിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ വേറെയും 10-20 ലക്ഷം, അങ്ങനെ ഒരു 30-35 ലക്ഷം മുതൽ മുടക്കിലാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. കാലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, 8th ward മെമ്പർ ഷിജ സെബാസ്റ്റ്യൻ, വ്യവസായ വികസന ഓഫീസർ ജോബി തോട്ടപ്പള്ളി, ബാങ്ക് ഓഫ് ഇന്ത്യ കാലടി ബ്രാഞ്ച് മാനേജർ എസ് അനീഷ്, കേരള വ്യാപാരി വ്യവസായി അസോസിയേഷൻ മാണിക്യമംഗലം കൈപ്പട്ടൂർ യൂണിറ്റ് സെക്രട്ടറി എം ടി ഉദയകുമാർ, കാലടി മേഖല റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി ബി സിതിൽകുമാർ, കമ്പനി ഡയറക്ടർ സ്റ്റീഫൻ തോട്ടപ്പള്ളി, ഡയറക്ടർ എ ബി ജോസഫ്, കമ്പനി ഓഡിറ്റർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോളി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും ശുദ്ധീകരിച്ച ഭക്ഷണം നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഏതാണ്ട് 10 വരുന്ന പ്രവാസികൾ ഉൾപ്പെടെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാർ തന്നെ ആയിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആരംഭിച്ചത്. വളരെ ചുരുക്കമായി പറഞ്ഞാൽ ഇവിടെ വിൽക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മുടെ ഡയറക്ടർമാരിൽ ഒരാളായ ഉല്ലാസ് സാറിന്റെ കൃഷിയിടത്തിലെ കൃഷി ചെയ്ത് അവിടെ നിന്ന് വിളവെടുത്ത് ക്ലീൻ ചെയ്ത് ഉണക്കി പൊടിച്ച് ഭദ്രമായിട്ട് നമ്മൾ തന്നെ സൂക്ഷിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നു. എല്ലാ റെസിഡന്റ് അസോസിയേഷനും ഞാൻ പറയുന്നില്ല, നമ്മൾ ഓരോ കുടുംബത്തിലുള്ളവരും വിചാരിക്കുക, നമ്മുടെ നാട്ടുകാർ ചേർന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംരംഭം വിജയിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് ഈ നാട്ടുകാർക്ക് തന്നെയാണ്. നമുക്കറിയാം, ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെയാണ് ഇവരെ ഉയർന്നു വന്നത്, ഇന്ന് വലിയൊരു കമ്പനിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ അധികമൊന്നും പറയുന്നില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സംരംഭം പടർന്ന് പന്തലിച്ച് വൻ വൃക്ഷമായി മാറട്ടെ. കമ്പനി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ കെ ബി ജയാനന്ദൻ, ഉല്ലാസ് കുമാർ, അനിൽകുമാർ, ഡേവിസ് ഇടശ്ശേരി, കെ ജെ സണ്ണി, റോബി കെ ഒ, മനോജ് ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി